രാവണ പ്രണയം രചന അന്നമോൾ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. കണ്ണേട്ട, പിന്നിൽ നിന്ന് സ്ത്രീ ഉറക്കെ വിളിക്കുന്ന കേട്ടാണ് അവൻ ആലോചനയിൽ നിന്ന് തിരിച്ചു വന്ന്. അഗ്നി നടന്നകലുന്ന സ്വാമിജി ഒരു നിമിഷം നോക്കി സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ സ്ത്രീയിൽ തന്നെ തറഞ്ഞു നിന്നു. ആദ്യമാദ്യം മുഖം വെളിപ്പെടുത്താതെ സ്വപ്നത്തിൽ കടന്നു വന്നവൾ ഓർക്കുമ്പോൾ ഒരു ദേഷ്യമായിരുന്നു. പിന്നീട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. പോകെ പോകെ അവളോട് പ്രണയം തോന്നി. ശ്രീദുർഗ അവളെ ആദ്യം കണ്ടപ്പോൾ അവളാകണം എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരി എന്ന് മനസ്സുകൊണ്ട് കൊതിച്ചിരുന്നു. അവളെ താലി കെട്ടിക്കഴിഞ്ഞ് വീണ്ടും ഓരോ സ്വപ്നം കണ്ടു. ദുർഗ തന്നെയാണ് ആ പെൺകുട്ടിയെന്ന് ഉറപ്പിച്ചപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഞാനും നീയും തമ്മിൽ സ്വാമിജി പറഞ്ഞ പോലെ പൂർവ്വജന്മത്തിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും അർത്ഥം കണ്ടെത്തണം ദുർഗ. ഒരു ദുഷ്ടശക്തിക്കും കൊടുക്കാതെ ഞാൻ നിന്നെ നെഞ്ചോട് ചേർക്കും. സ്ത്രീയാണെങ്കിൽ സംശയത്തോടെ അഗ്നിയെ നോക്കി നിൽക്കുവാണ്. കണ്ണേട്ട, അവൻ അടുത്തെത്തിയത് അവൾ വിളിച്ചു. അവൻ ഞെട്ടി അവളെ നോക്കി. എന്തോ ദുർഗ, ഇതെന്താലോചിച്ചിരിക്കുക, പോവണ്ടേ? വാ. അല്ല, ആ സ്വാമിജി എന്താ പറഞ്ഞേ? അതൊന്നുമില്ല, നീ വാ. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ ഓരോ പടികളായി ഇറങ്ങി. മുകളിലെ പടിയിൽ നിന്ന് അത് കണ്ട സ്വാമിജി മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. എല്ലാവരും കൂടി വെള്ളച്ചാട്ടം കാണാനാണ് പിന്നീട് പോയത്. അടുത്തേക്ക് എത്തുന്തോറും വെള്ളം ഒഴുകിയിറങ്ങുന്ന സ്വരം സ്ത്രീയുടെ കാതുകളിലേക്ക് എത്തി. അടക്കാനാവാത്ത ആകാംക്ഷയോടെ അവൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. വാവ്! പാറയിൽ നിന്ന് കുതിച്ചെത്തുന്ന വെള്ളം താഴെ ഒരു പുഴ പോലെ ഒഴുകുന്നു. സ്ത്രീയുടെ ഭാവങ്ങൾ നോക്കി ഒരു ചെറു ചിരിയോടെ നിൽക്കുകയായിരുന്നു അഗ്നി. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവളുടെ ഒരു പിക്കെടുത്തു. അത് നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ പോയി നിന്നു. എങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. കൺമുമ്പിലുള്ള കാഴ്ചയിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവൾ പറഞ്ഞു. ഏടത്തി, അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ, നമുക്ക് വെള്ളത്തിലിറങ്ങാം. അപ്പോഴേക്കും മാനവിയും കൂട്ടരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. സ്ത്രീ പൊയ്ക്കോട്ടെ എന്നർത്ഥത്തിൽ അഗ്നിയെ നോക്കി. അവൻ കണ്ണു ചിമ്മി കാണിച്ചതും സ്ത്രീ ഓടി അവരുടെ കൂടെ കൂടി. അഗ്നിയും ആയുഷും ആകാശവും മനവും കൂടെ കൂടിയതും അവർ ആർത്ത് തിമിർത്തു. പരസ്പരം വെള്ളം കോരി ഒഴിച്ചും ഫോട്ടോസ് എടുത്തു കൂട്ടിയും അവരാ ദിവസം മനോഹരമാക്കി. ഫോണിലുള്ള ഓരോ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്ത്രീയുടെ ഫോണിൽ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. അവൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. അറിയാത്ത നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് കണ്ട് അവളുടെ നെറ്റി വിളിഞ്ഞു. ഫോട്ടോസാണ് അയച്ചിരിക്കുന്നത്. അയച്ചിരുന്ന ഓരോ ഫോട്ടോസ് അവൾ ഡൗൺലോഡ് ചെയ്തു. അതിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ കണ്ട് അവളുടെ ഉള്ളം ഒരു നിമിഷം നീറി. ഗ്രീഷ്മയുടെയും അഗ്നിയുടെയും ഫോട്ടോസ്, ഒരു കട്ടിൽ കിടക്കുന്ന അവരുടെ ഫോട്ടോ, എല്ലാത്തിലും അഗ്നി ഗ്രീഷ്മയെ പുണർന്നു നിൽക്കുന്നു. എല്ലാം കണ്ടിട്ട് തീരുമാനിക്കേ, നീ ഇവനെ പോലെ ഒരുത്തിനൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന്. ചുവടെയുള്ള മെസ്സേജ് കണ്ട് അവൾ കണ്ണീർ അമർത്തി തുടച്ച് റിപ്ലൈ അയച്ചു. താൻ ആരാണെന്നോ തൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഫോട്ടോയുടെ പേരിൽ എൻ്റെ ഭർത്താവിനെ സംശയിക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ശ്രീദുർഗ. അതിനു മറുപടിയായി വീണ്ടും അവരുടെ പല ഫോട്ടോസ് വന്നുകൊണ്ടിരുന്നു. താഴോട്ട് നോക്കി അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഒരു പുതപ്പിനുള്ളിൽ ഒരുമിച്ച് കിടക്കുന്ന അഗ്നിയും ഗ്രീഷ്മയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ കണ്ടുകൊണ്ടാണ് ശോഭ അകത്തേക്ക് വന്ന്. അവർ അടുത്തു വന്നിരുന്ന പോലും അറിയാതെ സ്ത്രീ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. അവർ മെല്ലെ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി. യോ, ഞാൻ എന്താ കുട്ടി കാണേ? സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവർ നിലവിളിച്ച്. ഗ്രീഷ്മയല്ലേ ഇത്? ഛേ, കണ്ണൻ ആ കുട്ടിയായിട്ട്. ഗ്രീഷ്മയായിട്ട് കണ്ണൻ ഇപ്പോഴും ബന്ധമുണ്ടോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ മോളെ നിന്നോട്, ഇനി എൻ്റെ മോളുടെ വിഷമം ആര് കാണാനാ? എന്നാലും താര് കെട്ടിയ പെണ്ണിനെ മറന്നിട്ട് അവ വേറൊരു പെണ്ണിനെ തേടിപ്പോയി കളഞ്ഞല്ലോ. ശോഭ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ കണ്ണുകൾ കണ്ട് ശോഭ മനസ്സിൽ ചിരിച്ചു. അഗ്നി ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. ഇനി ഇവനെ പോലെ ഒരുത്തിനെ മോൾക്ക് വേണോ? വേണ്ട. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി പറഞ്ഞു. ശോഭ പുറത്തേക്ക് വന്ന ചിരിയടക്കി അവൾ ആശ്വാസവാക്കുകൾ കൊണ്ട് മൂടി. വാ മോളെ, എല്ലാവരും അവൻ്റെ തനിനിറ അറിയണം. സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ശോഭ പറഞ്ഞു. സ്ത്രീ അവിടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. വേണ്ട ആൻറ്റി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മോളെന്ത് ചെയ്യാന്? ചതിക്ക് പകരം ചതി. എന്നെ ചതിച്ചയാളങ്ങനെ സന്തോഷിക്കണ്ട. കല്യാണ ദിവസം വരെ ഇങ്ങനെ പോട്ടെ. കല്യാണ ദിവസം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അയാളെ തനിനിറം വെളിപ്പെടുത്തു. അത്രയ്ക്ക് നീട്ടിക്കൊണ്ടു പോണോ മോളെ? വേണം, ഇതെന്റെ വാശിയ. വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ മുമ്പിൽ അയാൾ നാണം കെടണം. അവൾ ഇത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ ഞാൻ കരുതിയില്ലേ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ ശോഭേ, സംശയം ഒരു തരിയെങ്കിലും മനസ്സിനെ ബാധിച്ച പിന്നെ അത് പടർന്നു വന്നതിലേക്ക് അധികം സമയം ആവശ്യമില്ല. കല്യാണമാകുമ്പോൾ ഇനി അവളായിട്ട് ഒഴിഞ്ഞു പോയിക്കോളൂ. അതുവരെ അഗ്നിയോടുള്ള അവളുടെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് നീ നോക്കണം. വല്ല മനംമാറ്റം അവളിൽ കാണുവാണെങ്കിൽ നീ അതൊക്കെ ഡീൽ ചെയ്യണം. ഒരിക്കലും അവർ തമ്മിൽ ഇനി അധികം സംസാരിക്കാൻ ഇടയാവരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. ശരി, എന്നാൽ ഞാൻ ഗ്രീഷ്മയോടെല്ലാം പറയട്ടെ. പിന്നെ അഗ്നിയെ കാണുമ്പോഴൊക്കെ സ്ത്രീ മുഖം തിരിച്ച് നടന്നു. ശോഭ അതെല്ലാം കണ്ട് മനസ്സിൽ ആസ്വദിച്ചു. കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോയ അഗ്നി സ്ത്രീയെ വിളിച്ച് വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാനായി പറഞ്ഞു. ശോഭ എല്ലാം കേട്ടുകൊണ്ട് അടുത്തുണ്ടായിരുന്നു.
ശ്രീ എന്ത് ചെയ്യുമെന്നറിയാനേ അവർ ശ്രീയെ നോക്കി. ശ്രീ രാധയുടെ കയ്യിൽ ജഗ് കൊടുത്ത് വിടുന്നുണ്ട് അവരടക്കി ചിരിച്ചു. രാധ അതുകൊണ്ട് മുകളിൽ പോയി. നിമിഷങ്ങൾക്കുള്ളിൽ ശ്രീയെ തേടി അവന്റെ വിളിയെത്തി. ശ്രീ ദുർഗ! മുകളിൽ നിന്ന് അഗ്നി ഉറക്കി വിളിച്ചു. താഴെയിരുന്ന മാനവി അവനെ നോക്കി. ഏടത്തി കിടന്നല്ലോ വണ്ണേട്ടാ, ഇത്ര നേരത്തെ? ക്ഷീണാണെന്ന് പറഞ്ഞു. അതിന് മറുപടിയായി അഗ്നി ഒന്ന് അമർത്തിമൂളി റൂമിലേക്ക് കയറി. ചൂടോടെ എല്ലാ ന്യൂസും ശോഭ ഊർമിളയെ അറിയിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ശ്രീ അഗ്നിക്ക് പിടികൊടുക്കാൻ നടന്നു. അഗ്നി അടുത്ത് സംസാരിക്കാനായി വരുമ്പോൾ അവൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ശ്രീയുടെ ഒഴിഞ്ഞു മാറിയുള്ള പെരുമാറ്റം കാണുമ്പോൾ അഗ്നിയുടെ ദേഷ്യം ആളിക്കത്തിക്കൊണ്ടിരുന്നു. അവന്റെ ദേഷ്യം നേരിടേണ്ടി വന്ന് തറവാട്ടിലുള്ള ബാക്കിയുള്ളവരായിരുന്നു. മുഴുവൻ സമയം അവർ റൂമിൽ കഴിഞ്ഞുകൂടി. ശോഭ ഇതെല്ലാം മനസ്സിൽ കണ്ട് ചിരിച്ച് അപ്പപ്പോൾ വിവരങ്ങൾ ഊർമിളയെ അറിയിച്ചുകൊണ്ടിരുന്നു. എരിതിയിൽ എണ്ണ പകർന്നു കൊടുക്കുന്ന പോലെ ശോഭ അഗ്നിയുടെ കുറ്റങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും മറ്റും സ്ത്രീക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. അവൻ അവന്റെ അച്ഛന്റെ അതേ സ്വഭാവമോളെ, അയാൾക്കും പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഊർമിളജി അയാളെ ഉപേക്ഷിച്ചു പോയത്. ശോഭയുടെ വാക്കുകൾ കേട്ട് ശ്രീ നിർവികാരമായി മൂളിക്കൊണ്ടിരുന്നു. ഏടത്തി, റൂമിലേക്ക് വന്ന മാൻവിയുടെ വിളിയിലാണ് ശോഭ സംസാരം നിർത്തിയത്. അമ്മ എന്താ ഇവിടെ? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് വല്ല അയിത്തമുണ്ടോ? അല്ല, ഇതുവരെ അമ്മയും കൂട്ടി കാണാത്തതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണേ. മാൻവി കൈകൂപ്പി പറഞ്ഞു. ഏടത്തി വന്നേ, കൃഷ്ണങ്കിൾ വിളിക്കുന്നു. കൃഷ്ണനച്ഛൻ വന്നോ? ശ്രീ ആകാംക്ഷയോട് ചോദിച്ചു. ചേട്ടനെപ്പറ്റി? ശോഭയും ചോദ്യമുയർത്തി. ഇപ്പൊ വന്നതേ ഉള്ളൂ, വന്നതേ ഏടത്തി തിരക്കി. വന്നേ. മാൻവി ശ്രീയെ കൂട്ടി നേരെ കൃഷ്ണന്റെ റൂമിലേക്ക് പോകുന്നു നോക്കി. ശോഭ ചുണ്ടുകൂട്ടി. ഒരു കൃഷ്ണച്ഛൻ ദാ നിൽക്കുന്നു. അങ്കിൾ തിരക്കിയാള്. ശ്രീയെ കൂട്ടി അകത്തേക്ക് വന്ന മാൻവി പറഞ്ഞു. കൃഷ്ണൻ തിരിഞ്ഞു നോക്കി. എപ്പോ വന്നു കൃഷ്ണച്ച? ആരോടും പറയാതെ ഇവിടെ പോയതാ? ഒരത്യാവശ്യ കാര്യമുണ്ടായിരുന്നു മോളെ, മോളിങ് വന്നേ. ശ്രീയുടെ കയ്യിൽ പിടിച്ചാൽ കട്ടിലിനരിയിലേക്ക് നടന്നു. ഇരിക്കും മോളെ. ശ്രീ കട്ടിലായിരുന്നു. കുറെ കവറുകൾ കട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താങ്കിൽ? മാൻവി ആ കവറിലേക്ക് ചൂണ്ടി ചോദിച്ചു. കൃഷ്ണൻ ചിരിയോടെ ഒരു കവറെടുത്ത് ശ്രീക്ക് നേരെ നീട്ടി. തുറന്നു നോക്ക്. ശ്രീ ആകാംക്ഷയോടെ ആ കവർ തുറന്നു നോക്കി. ചുമന്ന പട്ടുസാരിയായിരുന്നു അതിൽ. ശ്രീയുടെ നീളമേറിയ വിരലുകൾ അതിൽ തഴുകി. നല്ല ഭംഗിയുണ്ടല്ലേ എടുത്തി. മാൻവി ബാക്കിയുള്ള കവറെടുത്ത് നോക്കി. കവറിനകത്ത് ജ്വല്ലറി ബോക്സ് ഇരിക്കുന്നുണ്ട്. മാൻവി അയാളെ നോക്കി തുറന്നു. ഡയമണ്ടിന്റെ ഒരു നെക്ലസ് സെറ്റായിരുന്നു അതിൽ. വാവ്! ബോക്സ് തുറന്നു. മാൻവി പറഞ്ഞുപോയി. നോക്കിയെടുത്തി, സൂപ്പർ അല്ലേ? ബോക്സ് ശ്രീക്ക് നേരെ നീട്ടി മാൻവി കാണിച്ചു. ശ്രീ ആശ്ചര്യത്തോടെ അതിലേക്ക് നോക്കി. ഇതൊക്കെ ആർക്കാ കൃഷ്ണച്ച? മോൾക്കുള്ള കൃഷ്ണച്ചന്റെ സമ്മാനാ, ഇഷ്ടായോ? ശ്രീ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. അയാൾ ആ കണ്ണുകൾ തുടച്ചു നീക്കി ശ്രീയെ നെഞ്ചിലേക്ക് ചേർന്നു. അയാൾ പകർന്ന വാത്സല്യ ചൂടിൽ ശ്രീ ഒതുങ്ങി. എന്താ മോളെ ഇതൊക്കെ, കുറെ കവറുണ്ടല്ലോ. കൈ നിറയ കവറുമായി കൃഷ്ണന്റെ റൂമിൽ നിറങ്ങിയ ശ്രീയെയും മാൻവിയെ നോക്കി ശോഭ ചോദിച്ചു. കൃഷ്ണൻ അങ്കിൾ ഏടത്തി കൊടുത്ത സമ്മാനങ്ങളാ. സമ്മാനോ? എന്തിന്? ഏടത്തിയുടെ വിവാഹമല്ലമ്മേ, മാൻവി പറയുന്നേട്ട്. ശോഭ ശ്രീയെ നോക്കി. ശ്രീ അവരെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അത് കണ്ടവർ ഗൂഢമായി ചിരിച്ചു. അവരുടെ കയ്യിലിരിക്കുന്ന കവറുകൾ കണ്ട് ശോഭയുടെ കണ്ണു തള്ളി. അവൾ ഓരോന്ന് തുറന്നു നോക്കി. എന്റെ ഭഗവാനെ, ഡയമണ്ട് അല്ലേ ഇത്? അതെ, ഡയമണ്ട് തന്നെ. അവരുടെ കയ്യിൽ നിന്ന് ബോക്സ് തിരിച്ചു വാങ്ങി മാൻവി പറഞ്ഞു. നടക്കാത്ത കല്യാണത്തിന് സമ്മാനം കൊടുത്തേക്കുന്നു. ശോഭ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. മാൻവി അവിടെ ഉള്ളതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുമോള്. ശ്രീയുടെ തലയിലും തഴുകി അവർ തിരിച്ചു കടന്നു. അവർ പോയ വഴിയെ നോക്കി അന്തം വിട്ടുന്ന മാൻവിയെ ശ്രീ തട്ടി വിളിച്ചു. എന്താടി? അല്ലേ, ഞാൻ അമ്മയുടെ മാറ്റം നോക്കിക്കണ്ടതാ. കണ്ടിട്ട് എന്തു തോന്നി? സീരിയൽ അഭിനയിക്കാൻ വിട്ട പൊളിക്ക് അവാർഡ് വരെ കിട്ടുന്ന അഭിനയല്ലേ ജീവിതത്തിൽ കാഴ്ച വെക്കുന്നത്. ശ്രീ അതിന് മറുപടിയൊന്നും പറയാതെ താഴേക്ക് നടന്നു. രാത്രി എല്ലാവരും ആഹാരം കഴിക്കാനേ കൂടിയ നേരം അഗ്നിയും ശ്രീയും തമ്മിൽ മിണ്ടാത്തതുകൊണ്ട് ശ്രീ അഗ്നിയുടെ എതിർവശത്തായിട്ടാണ് പോയിരുന്നത്. അഗ്നി അവളെ കൂടുതൽ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. ഇനി കല്യാണത്തിന് കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കണ്ടേ? അച്ഛമ്മ ചോദ്യം ഉന്നയിച്ചു. അത് ശരിയാണല്ലോ, നാളെ തന്നെ പോവാമേ. ഉത്സവമായതുകൊണ്ട് മുതിർന്നവർക്ക് പോവാൻ പറ്റില്ലല്ലോ. അമ്പലത്തിൽ ഓരോ ആവശ്യങ്ങൾ വരും, സ്ത്രീകളെല്ലാം കൂടി പോയിട്ട് വാ. അഗ്നിയും ആയുഷുമാനവും കൂടെ പോവട്ടെ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അച്ഛമ്മേ. പോവാൻ താല്പര്യമില്ലാതെ അഗ്നി പറഞ്ഞു. കല്യാണം നിന്റെയാ കണ്ണ, അപ്പം നീ ഇല്ലാതെ എങ്ങനെയാ? മീറ്റിംഗ് മാറ്റി വെക്കണം. പറ്റില്ല അച്ഛമ്മേ, ഒഴിച്ചുകൂട്ടാൻ പറ്റുന്ന മീറ്റിംഗാ. കുഴപ്പമില്ല അച്ഛമ്മേ, ഞങ്ങളെല്ലാം കൂടി പോയി എടുത്തോളാം. അഗ്നിയുടെ സ്വരം ഉയരുന്നുണ്ട് ശ്രീ പറഞ്ഞു. എന്നാലും മോളെ, കണ്ണിന് ഇല്ലാതെ എങ്ങനെയാ? ശോഭ എന്താ, കല്യാണം ചേർക്കുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? അഗ്നി അവരെ നോക്കി ചോദിച്ചു. അവരൊന്നും ഇല്ലാതെ തലവിനിച്ചു. ഏടത്തേക്കും കണ്ണേട്ടിനിടയിൽ എന്തോ ചീഞ്ഞ് നാറുന്നില്ലേ? രാത്രി ശ്രീ ഒഴികെ എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. എനിക്കും തോന്നി അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. മാനസി ഏടത്തൊന്നും വിട്ടുപറയത്തില്ല. കണ്ണേട്ടിനോട് ചോദിച്ചാൽ അവിടുന്നും അറിയില്ല, പിന്നെ എങ്ങനെ കണ്ടെത്തും? മാൻവി അച്ഛമ്മയോട് പറഞ്ഞാലോ? മിത്ര
വരട്ടെ, എത്ര വരെ പോവും നമുക്ക് നോക്കാം. മാൻവി, അത് കല്യാണത്തിന് മേന്തി എഴുതിയൊക്കെ നടത്തണ്ടേ? പിന്നെ വേണ്ടേ, ഡാൻസ് ഒക്കെ സെറ്റാക്കണം. ആകെ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എല്ലാം കൂടി നടക്കുമോ? മിത്ര, നടത്തിക്കാം. മാനസി, പിന്നെ ഡ്രസ്സ് കൂടി കണ്ടെത്തണ്ടേ? അതിനനുസരിച്ച് വേണം നാളെ ഡ്രസ്സ് എടുക്കാൻ. മാൻവി പറഞ്ഞു. ഓരോരുത്തർ ഗൂഗിളിൽ അരിച്ചു പൊറിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാനായി റെഡിയായി ഇറങ്ങി. ശ്രീ റൂമിൽ നിന്ന് ഹാളിലേക്ക് ഒന്നും കണ്ടത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അഗ്നിയാണ്. അവനെ കണ്ടതും അവൾ മുഖം തിരിച്ച് നടന്നു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി താഴേക്ക് ഇറങ്ങി. നീ ഇത് എവിടേക്കാ കണ്ണാ പോകുന്നേ? ഒരുങ്ങി വന്ന അഗ്നിയെ നോക്കി അച്ഛമ്മ ചോദിച്ചു. എനിക്ക് ടൗണിൽ വരെ പോകേണ്ട കാര്യമുണ്ട് അച്ഛമ്മേ. അപ്പൊ നിനക്ക് മീറ്റിംഗ് ഇല്ലേ? മീറ്റിംഗ് മാറ്റി വെച്ചു. എങ്കി ഇവരുടെ കൂടെ പോവാൻ നോക്ക്, അവരും ടൗണിലേക്കല്ലേ. എനിക്ക് വേറെ അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അത്യാവശ്യമാണെങ്കിലും അതൊക്കെ പിന്നെ മതി, ഇവരുടെ കൂടെ നീയും പോകും. ഇല്ലേ പിന്നെ അച്ഛമ്മേന്ന് വിളിച്ച് വരരുത്. പോകും, അവർ തറപ്പിച്ച് പറഞ്ഞു. മാൻവിയും കൂട്ടിനും ചിരിയമർത്തി നിന്നു. അഗ്നി എല്ലാവരെയും നോക്കി കാറിനടുത്തേക്ക് നടന്നു. വായെടുത്തി ശ്രീയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മാൻവി നടന്നു. എടുത്തി അങ്ങോട്ട് കയറിയിരുന്നേ. അഗ്നി ഇരുന്ന കാറിൻ്റെ ഫ്രണ്ട് ഡോർ ഒന്ന് മാൻവി പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം. എല്ലാവർക്കും കൂടി ബാക്കിലിരിക്കാൻ പറ്റില്ലല്ലോ, എടുത്തി കയറിക്കേ. ബുദ്ധിമുട്ടുള്ളവർ കയറണ്ട, കണ്ണേട്ട് അങ്ങനെ പലതും പറയും. എടുത്തി കയറിക്കേ. മാൻവി ശ്രീ അകത്തേക്ക് തള്ളിക്കയറ്റി. ശ്രീ അഗ്നിയെ നോക്കാതെ നേരെ ഇരുന്നു. പുറത്തേക്ക് വന്ന ശോഭ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ശ്രീ അഗ്നിയെ കണ്ട് സംശയത്തോട് നോക്കി. മോള് ഞങ്ങളുടെ കൂടെ കാറിൽ വരുന്നോ? വിൻഡോയുടെ അടുത്തേക്ക് കുനിഞ്ഞെന്ന് ശോഭ ചോദിച്ചു. അമ്മയൊന്ന് പോയി, എടുത്ത് ഇവിടെ ഇരുന്നോളൂ. നിങ്ങൾ ഓൾഡ് പീപ്പിൾസ് ആ കാർ കയറിക്കോ, മാൻവി പറഞ്ഞു. ശോഭ അവളെ തറപ്പിച്ച് നോക്കി ചവിട്ടിതുള്ളി പോയി. ചിരിയും സംസാരവുമായി അവരുടെ യാത്ര തുടർന്നു. അതെ, നിങ്ങൾ കണ്ടാളെന്താ മൗനവ്രത്തിലാണോ? മാനസി ചോദിച്ചു. അതിനെ കുറച്ച് ദിവസമായല്ലോ, എന്തു പറ്റി കണ്ണേട്ടാ? മാൻവി, എന്തു പറ്റാ? നിങ്ങളുടെ പിണക്ക് എന്തിനാണെന്ന്? ഞങ്ങൾ തമ്മിൽ പിണക്കാണെന്ന് ആര് പറഞ്ഞു? രണ്ടാളുടെ ഇരിപ്പ് കണ്ടറിയാലോ. ആയിഷ് പറഞ്ഞു കേട്ടത് അഗ്നി ശ്രീയെ നോക്കി. ആണോ ദുർഗ, നമ്മൾ തമ്മിൽ പിണക്കത്തിലാണോ? അഗ്നി കണ്ണിറുക്കി ചോദിച്ചു. ശ്രീ ഒരു ചിരിയോടെ സ്റ്റെയറിലിരിക്കുന്ന അവന്റെ കൈകൾ അമർത്തി. അഗ്നി ചിരിയോടെ അവിടെ ആ കൈ പിടിച്ച് ചുണ്ടോടി ഉയർത്തു. ബാക്കിലിരിക്കുന്നവരെല്ലാം കണ്ണുപൊത്തി. ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ, എല്ലാവരും വിളിച്ചു പോയി. ശ്രീ ജാളിതയോടെ അഗ്നിയൊന്ന് കൂർപ്പിച്ച് നോക്കി പുറത്തേക്ക് മിഴികൾ നട്ടു. അവളെ നോക്കി ഒരു കുസൃതി ചിരിയോടെ അവന്റെ കാർ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇതേ സമയം ശ്രീ അഗ്നിയോട് സംസാരിക്കുമോ ആ ഫോട്ടോയുടെ കാര്യം ചോദിക്കുമെന്ന ടെൻഷനിലായിരുന്നു ശോഭ. അവർ കാര്യങ്ങൾ ചുരുക്കി വാട്സാപ്പ് മെസ്സേജായി ഊർമ്മകൾക്ക് അയച്ചിട്ടു. മെസ്സേജ് കാണുന്നില്ലെന്ന് കണ്ട് അവർ ഊർമ്മകൾക്ക് ഒരു മിസ് കോൾ കൊടുത്തിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. വാട്സാപ്പിൽ ബ്ലൂടിക്ക് വീണു. നിമിഷങ്ങൾക്കകം ഊർമ്മിളയുടെ മെസ്സേജ് വന്നു. പേടിക്കേണ്ട ശോഭ, അഗ്നിയുടെ കൂടെ കുട്ടികളെല്ലാവരും ഇല്ലേ? സ്ത്രീകൾ പറയാൻ ഒരു സാഹചര്യം പോലും ഇല്ല. ടെക്സ്റ്റൈൽസ് എത്തുമ്പോൾ നീ അവളോട് ചേർന്ന് തന്നെ നിൽക്കണം. ഓക്കെ പറഞ്ഞവർ മെസ്സേജ് അവസാനിപ്പിച്ചു. കളിയും ചിരിയുമായി അവരാ യാത്ര ആഘോഷിച്ചു. ഒടുവിൽ വലിയൊരു തുണിക്കടയുടെ മുമ്പിലായി അവരുടെ വണ്ടി വന്ന് നിന്നു. ശ്രീ ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. ആകെ കോളേജും വീടുമായി കഴിഞ്ഞവൾക്ക് അതൊക്കെ വലിയ കാഴ്ചകളായിരുന്നു. ഇറങ്ങുന്നില്ലേ? കാർ നിർത്തിയിട്ടും അവൾ ഇറങ്ങാത്തതുകൊണ്ട് അഗ്നി ചോദിച്ചു. നോക്കിയപ്പോൾ ആയുഷും കൂട്ടിന് പുറത്തിറങ്ങി അവൾക്കായി കാത്തു നിൽക്കുകയാണ്. അഗ്നിയെ നോക്കിയതും അവൻ ഇറങ്ങാനായി കണ്ണു കാണിച്ചു. കാർ പാർക്ക് ചെയ്തിട്ട് വരാം, അവളോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ കാർ കുറച്ചുകൂടി മുന്നിലായി പോയി. വായെടുത്തി കണ്ണേട്ടം വന്നോളൂ. ശ്രീയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറി. എല്ലാവരെയും കണ്ടതും ഷോപ്പ് മാനേജർ ഓടി പാഞ്ഞെത്തി. ഗുഡ് മോർണിംഗ്, വരൂ, അഗ്നി സാർ പറഞ്ഞിരുന്നു. അയാൾ പുഞ്ചിരിയോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. കണ്ണേട്ടൻ അറിയാവുന്ന കടയാണ് ഇത്? ശ്രീയുടെ ചോദ്യത്തിൽ ആയിഷ അവളെ ചിരിയോടെ നോക്കി. എൻ്റെ അടുത്ത് കടയുടെ പേര് കണ്ടില്ലേ? എ ഡി ടെക്സ്റ്റൈൽസ്. അതായത് ഉത്തമ കെട്ടിയവൻ്റെ കടയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ശ്രീ കണ്ണുമിഴിച്ച് ചുറ്റും നോക്കി. ഇത്രയും വലിയ കടയോ? എടുത്തി പഠിക്കുന്ന കോളേജ് ആരുടെയാണെന്ന് അറിയില്ലേ? അറിയാം. എന്നിട്ടാണോ ഇത് കണ്ട് കണ്ണുപിടിക്കുന്നത്? വാ ഇങ്ങോട്ട്. ശ്രീയുടെ കയ്യിൽ പിടിച്ച അവർ മുന്നിലേക്ക് നടന്നു. മാനേജർ കാര്യമായി അവിടെയുള്ള ഒരു പെണ്ണിനോട് തങ്ങൾ ചൂണ്ടി എന്തോ പറയുന്നത് ആ പെണ്ണ് തങ്ങൾ നോക്കി ചിരിക്കുന്നതോ ശ്രീ കണ്ടു. വരൂ മാഡം, സാരി സെക്ഷൻ കാണിക്കാം. ആ പെണ്ണിൻ്റെ പിറകെ അവരും നടന്നു. ലിഫ്റ്റുകാരി മൂന്നാമത്തെ നിലയിലായിരുന്നു സാരി സെക്ഷൻ. ലിഫ്റ്റിൽ കുറച്ച് തിരക്കായതിനാൽ മുതിർന്ന സ്ത്രീകളെല്ലാം അതിൽ കയറി. ശോഭ ശ്രീയുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും മാൻവി അവരെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും അഗ്നി അവിടെ അടുക്കിലേക്ക് എത്തിയിരുന്നു. ശോഭ പോയെന്ന് കണ്ടതും അഗ്നി അവരെ കൂട്ടി ചുരിദാർ സെക്ഷനിലേക്ക് പോയി. പിള്ളേർ ഇതുവരെ വന്നില്ലല്ലോ. കുറച്ച് നേരമായിട്ട് സ്ത്രീയൊന്ന് മുകളിൽ കാണാത്തതുകൊണ്ട് ശോഭ ആരാഞ്ഞു. പിള്ളേരെല്ലാം ഡ്രസ്സ് എടുക്കാൻ ചുരിദാർ സെക്ഷനിലേക്ക് പോയി. നമ്മുടെ ഡ്രസ്സ് എടുത്തോളം അഗ്നി പറഞ്ഞു. വൈശാലി, അതെന്ത് പോക്കാ പോയത്? ശോഭ ഈർഷയോട് ചോദിച്ചു. എല്ലാവരും കൂടി ഇവിടെ നിന്നാൽ പിന്നെയും സമയം പോവില്ലേ? ഇപ്പം നമുക്ക് നോക്കാം, അതാ നല്ല വിദ്യ പറഞ്ഞു. ശോഭ ഒന്ന് മൂടി അവിടെ കൂടെ കൂടി. താഴെ പിള്ളേർ ഹൽദിക്ക് വേണ്ട മഞ്ഞ കളറിലെ ഡ്രസ്സും കല്യാണത്തിനിടാനുള്ള ഹാഫ് സാരിയും നോക്കി തുടങ്ങി. മാറി നിന്ന സ്ത്രീയെ പിടിച്ചു വലിച്ചുകൊണ്ട് അഗ്നിയുടെ മുന്നിലേക്ക് നടന്ന് അനാർക്കലി സെക്ഷനിലെത്തി. മനോഹരമായ ഡ്രസ്സുകൾ അവർക്കു മുമ്പിൽ സെയിൽസ് ഗേൾസ് നിരത്തി. അതിൽ നിന്ന് അഗ്നിക്ക് ഇഷ്ടപ്പെട്ടെല്ലാം അവൻ അവൾക്കായി വാങ്ങി. മതി കണ്ണേട്ടാ, ഇപ്പം തന്നെ കുറേ ആയി.
അവൾ ചെറുതായി അവനോട് പറഞ്ഞ് വകവെക്കാതെ അവൻ അവൾക്കായി വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നു. സർ, മേഡത്തിന് നന്നായിട്ട് ചേരുന്നുണ്ടായിരിക്കും. റെഡ് കളർ അനാർക്കലി ചൂണ്ട് സെയിൽസ് ഗേൾ പറഞ്ഞു. അഗ്നി അതെടുത്ത് അവളുടെ ശരീരത്തിലേക്ക് വെച്ച് നോക്കി. അഗ്നിയുടെ ഓരോ പ്രവൃത്തികളും അവളുടെ കണ്ണുകൾ ഈറനണിയിച്ചു. നിറമങ്ങിയ ഋതികയുടെ ഡ്രസ് ഇട്ടുകൊണ്ട് കോളേജിലേക്ക് പോയതാണ് അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് അവൻ കയ്യിലിരുന്ന ടോപ്പ് മാറ്റിവെച്ച് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ട്രയൽ റൂമിലേക്ക് പോയി. എന്തൊരു സ്നേഹമാണല്ലേ ആ സാറിന്, ഭാഗ്യവതിയാ മേഡം. അവർ പോകുന്ന നോക്കിയിരുന്ന സെയിൽസുകൾ മറ്റുള്ളവരോടായി പറഞ്ഞു അവരത് ശരിവെച്ച്. ഭാഗ്യവതി. അഗ്നി അവളെ കൂടി ട്രയൽ റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു. അവൻ്റെ നീക്കത്തിൽ അവളൊന്ന് പകച്ചുപോയി. നിറഞ്ഞൊഴുകാൻ നിന്ന കണ്ണുകളെ അവൾ തുടച്ച് നീക്കാൻ പോയതും അവൻ ആ കൈകളെ മുകളിലേക്ക് കോർത്തു പിടിച്ച് അവളെ ചുമരിലേക്ക് ചേർത്തു. നിന്റെ കണ്ണ് നിറഞ്ഞതിന് കാരണം എനിക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം ഓർമ്മിക്കരുത്. അതിനോ, മറക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് മനുഷ്യൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു തുള്ളി നിന്റെ കണ്ണിൽ നിന്ന് പൊടിയാൻ പാടില്ല. അതും പറഞ്ഞ് അവൻ ആ മിഴിനീർ തുള്ളികളെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. കണ്ണുകളടച്ച് അവൾ ആ ചുംബനം സ്വീകരിച്ചു. അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. അവൾ അനുഭവിച്ച ഓരോന്ന് ഓർക്കും തോറും അവൻ ശത്രുക്കൾക്കുള്ള ശിക്ഷയുടെ തോത് മനസ്സിൽ കൂട്ടിക്കൊണ്ടിരുന്നു. നമുക്കെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ, ഇനി മോൾക്കുള്ള സാരി എടുക്കാം. വിദ്യ, നീ ഒന്ന് അഗ്നിയെ വിളിച്ച് മുകളിലേക്ക് വരാൻ പറ. ആയുഷിൻ്റെ അമ്മ ദീപ്തി പറഞ്ഞു. വിദ്യ ഫോണെടുത്ത് അഗ്നിയോട് മുകളിലേക്ക് വരാനായി പറഞ്ഞു. ശ്രീ മുകളിലേക്ക് എത്തിയതും ശോഭ അവളുടെ കൈപിടിച്ച് നടന്നു. നല്ല വില കൂടിയ ഓരോ പട്ടു സാരികൾ അവരുടെ മുമ്പിൽ നിരന്നു. അഗ്നിയുടെ കണ്ണുകൾ അതിലെല്ലാം ഓടി നടന്നു. സ്ത്രീയെ ശോഭ വിടാതെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ടുണ്ട്. നടക്കാത്ത കല്യാണത്തിന് പർച്ചേസിങ്. ശോഭ പുച്ഛത്തോടെ എല്ലാം നോക്കി മനസ്സിൽ പറഞ്ഞു. കുറെ സാരികൾക്കിടയിൽ നിന്ന് ചുമപ്പ് നിറത്തിലെ പട്ടു സാരികൾ അഗ്നിയുടെ കണ്ണുകൾ ഉടക്കി. അഗ്നി ആയുഷിനെ നോക്കി ആ സാരിയിലേക്ക് കണ്ണു കാണിച്ചത് ആയുഷ് അത് കയ്യിലെടുത്തു. ഇത് കൊള്ളാല്ലേ, എല്ലാവരെയും നോക്കി ആയുഷ് ചോദിച്ചു. സ്ത്രീ അഗ്നിയെ നോക്കിയതും അവൻ കൈകൊണ്ട് ആരും കാണാതെ സൂപ്പറിന്ന് കാണിച്ചു. നിനക്ക് ഇത്രയും സെലക്ഷൻ ഉണ്ടായിരുന്നോടാ മോനെ, അമ്മ അറിഞ്ഞില്ല, കൊള്ള, നന്നായിട്ടുണ്ടല്ലേ. ആയുഷിന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങി ദീപ്തി പറഞ്ഞു. അമ്മ പിന്നെന്താ വിചാരിച്ചതിനെ കുറിച്ച്, ഇതൊക്കെ എന്ത്? ഷർട്ടിന്റെ കോളർ പോക്കി അവൻ പറഞ്ഞു. ദീപ്തി അവനെ നിർത്തി നോക്കി. നല്ല രസമുണ്ട്. വിദ്യ സാരി വാങ്ങി സ്ത്രീയുടെ ദേഹത്തെ ചേർത്ത് വെച്ച് പറഞ്ഞു. ട്രയൽ ചെയ്ത് നോക്കണം മേഡം, സെയിൽസുകൾ അവരോട് ചോദിച്ചു, എല്ലാവരും വേണമെന്ന് പറഞ്ഞു. സെയിൽസുകൾ സ്ത്രീയുടെ ഡ്രസ്സിന് പുറത്തൂടെ ആ സാരി ചുറ്റി കാണിച്ചു കൊടുത്തു. അവളെ കണ്ടവൻ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അഗ്നിയുടെ മറുപടി. എല്ലാവരും അതുമതി എന്ന് പറഞ്ഞു അവരാ സാരി തന്നെ എടുത്തു. ഉച്ചയായപ്പോഴാണ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് ഇറങ്ങിയത്. എല്ലാവരും അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആഹാരം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും കൂടി ജ്വല്ലറി ഷോപ്പിലേക്ക് പോയി. കണ്ണേട്ടാ, മുന്നിൽ നടന്ന അഗ്നിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സ്ത്രീ കുറച്ച് മാറി. എന്താടി, കൃഷ്ണച്ചൻ വാങ്ങി തന്ന ആഭരണം കൊണ്ടല്ലോ, അത് മതി, ഇനി എടുക്കണ്ട. എനിക്കും ഈ സ്വർണത്തോട് വലിയ കമ്പൊന്നുമില്ല, പക്ഷെ ഇവിടെ ഞാൻ നിസ്സഹനാണ് മൈഡിയ. അച്ചമ്മയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, അച്ചമ്മ പറഞ്ഞ ആഭരണങ്ങളൊക്കെ വാങ്ങണമെന്ന്. നീ വാ. മടിച്ചെന്ന സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവരുടെ അടുത്തെത്തിയത് അവൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടി വിട്ടുമാറി നിന്നു. സ്വർണം കണ്ടതേ ശോഭ കമിഴ്ന്ന് കിടന്ന് ഓരോ നോക്കി അവരുടെ കഴുത്തിലും കയ്യിൽ ഇട്ട് നോക്കാൻ തുടങ്ങി. അതെ, അമ്മക്കുള്ള ഷോപ്പിംഗ് അല്ല, എടുത്തിക്കാം, അത് ഓർമ്മ വേണം. ശോഭയുടെ പിന്നിൽ നിന്ന് മാനു പറഞ്ഞു. അവർ പുച്ഛത്തോടെ ചുണ്ടു കൂട്ടി. ഓ, പിന്നെ ഒരു മാലയും കൂടി വാങ്ങാനുള്ള കാശൊക്കെ അണ്ണൻ്റെ കയ്യിൽ കാണും. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. മാൻവി തറക്കൈയെടുത്ത് നിന്നുപോയി. ബാക്കിയെല്ലാവരും സ്ത്രീ ഒരു ചെയറിലേക്ക് ഇരുത്തി ഓരോ ആഭരണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു ആഭരണങ്ങളൊക്കെ പാക്ക് ചെയ്യാനായി സെയിൽസ്മാൻ കൊണ്ടുപോകുന്നുണ്ടത് ശോഭ നോക്കിക്കൊണ്ടിരുന്നു. അഞ്ച് പാവിൻ്റെ ഓരോ മാലയും രണ്ട് പാവിൻ്റെ രണ്ട് വളവീതും അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാർക്കാ ചെറിയമ്മേ? അഗ്നി സെയിൽസ്മാൻ്റെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങി ചോദിച്ചു. അതെനിക്കാ മോനെ, ശോഭ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അതിന് ചെറിയമ്മയുടെ കല്യാണത്തിന് പർച്ചേസിങ് അല്ലല്ലോ. അവൻ ശോഭയോട് പറഞ്ഞുകൊണ്ട് സെയിൽസ്മാൻ നേരെ തിരിഞ്ഞു. ഇത് ഇത്രയും വേണ്ട. അറുത്തുമുറിച്ചുള്ള അഗ്നിയുടെ സംസാരത്തിൽ ശോഭ ആകുന്ന അണങ്ങിട്ടുപോയി. മോനെ, അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടാ? ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ, പക്ഷെ സെപ്പറേറ്റ് ബില്ലിംഗ് ആയിരിക്കും. അല്ലാതെ അഗ്നിദത്തിന്റെ കയ്യിൽ നിങ്ങൾക്ക് ആഭരണം വാങ്ങാനുള്ള കാശില്ല, അവൻ തർപ്പിച്ചു പറഞ്ഞു. കേട്ടില്ലേ ഇവൻ പറയുന്നു? ഞാനെന്താ അധികം പറ്റാണോ? നിന്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയില്ലേ ഞാൻ? ഇവിടെ ഒരു ചീപ്പ് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അഗ്നിയുടെ സ്വരം മുറുകി. ബാക്കിയെല്ലാം ബാക്ക് ചെയ്തോ, സെയിൽസ്മാനോട് പറഞ്ഞവൻ ആരെയും നോക്കാതെ മുന്നിലേക്ക് നടന്നു. ശോഭ ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നു. ഈ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ വയറുനിറഞ്ഞാണ്. ശോഭയുടെ നിൽപ്പ് കണ്ട് മാനേ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ചിരിച്ചുപോയി. നിങ്ങളുടെ കണ്ണമ്മോ കാരണം ഞാനിന്ന് ആകെ നാണം കിട്ടു. റൂമിലേക്ക് കയറി വന്നത് വൈശാഖിനെ വരവേറ്റ ശോഭയുടെ പരാതികളാണ്. അവനെന്ത് ചെയ്തു? വാച്ച് അഴിച്ചിട്ട് എവിടേക്ക് വെച്ചിട്ടയാൾ ചോദിച്ചു. എന്ത് ചെയ്തെന്നോ, ഇന്ന് ജ്വല്ലറി പോയപ്പോൾ ഞാനൊരു മാല കണ്ടു, കല്ലൊക്കെ വെച്ച അടിപൊളി മാല. ഞാനത് ഒന്ന് പാക്ക് ചെയ്യാനായി സെയിൽസ്മാൻ്റെ കയ്യിൽ കൊടുത്തു, അവനെ തട്ടിപ്പറിച്ച് വാങ്ങി. പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ പ്രസംഗം, അവൻ്റെ പൈസ ഒക്കെ അത് വാങ്ങില്ലെന്ന്. അങ്ങനെ പറയാൻ പാടുണ്ടോ അവൻ? ഒന്നില്ലെങ്കിൽ അവൻ്റെ ചെറിയമ്മല്ലേ ഞാൻ?
ആ സ്നേഹം നിനക്ക് അവനോടില്ലല്ലോ. അല്ലെങ്കിലും നിങ്ങൾ അവൻ്റെ കൂട്ടല്ലേ, എൻ്റെ വിഷമം കാണാൻ ആരുമില്ല, സ്വന്തം മക്കൾ പോലും. അതിൽ നിന്ന് നിനക്കെന്ന് മനസ്സിലായി, തെറ്റ് നിന്റെ ഭാഗത്തായതുകൊണ്ട് ആരും നിന്റെ കൂടെ നിൽക്കാത്ത. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുന്നതിനായിട്ട് കൂടുന്നുണ്ട്. അയാൾ കൂടുതൽ മറുപടി അറിയാതെ ടവലെടുത്ത് വാഷ്റൂമിൽ കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.